قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم പ്രവാചകരെ നബിയേ അങ്ങ് സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണമേ കുല്ലിൽ മുഅ്മിനീൻ യഗുല്ലൂ മിൻ അബ്സാരിഹിം സത്യവിശ്വാസികൾ അവരുടെ കണ്ണു ചിമ്മണമെന്ന് പറയണം അത് സ്ക്രീനിലാണ് അത് ലാപ്ടോപ്പിലായിരിക്കാം മൊബൈൽ ഫോണിലായിരിക്കാം കമ്പ്യൂട്ടറിലായിരിക്കാം എവിടെ ആവട്ടെ ലൈവായിരിക്കാം കണ്ണു ചിമ്മണം വരുതാത്തത് കാണരുതേ അവരുടെ ചാരിത്രം സൂക്ഷിക്കണം അവരാരും വ്യഭിചാരത്തിലേക്ക് ചെന്നപ്പെടരുത് എന്നും നബിയെ എന്റെ അടിമകളോടങ്ങ് പറഞ്ഞു കൊടുക്കണമേ അങ്ങ് പറഞ്ഞാൽ അവരനുസരിക്കുന്നവരാണ് അതുകൊണ്ടാണ് കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂന എന്നല്ല യഗുല്ലൂ അങ്ങ് പറയുകയാണെങ്കിൽ അവരത് അനുസരിക്കും എന്നാണ് അതിന്റെ മാന അങ്ങ് പറഞ്ഞാൽ മതി അതാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ തങ്ങൾ ഹജ്ജ് ചെയ്ത സന്ദർഭം ഹബീബിന്റെ ഭാര്യമാർ സുഹാബികളിൽ 123,000 ആളുകൾ ഹബീബിന്റെ കൂടെ ഹജ്ജിനുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഒരേ ഒരു ഹജ്ജ് ആ ഹജ്ജിൽ 123,000 വരുന്ന അനുയായികൾ ഹബീബിന്റെ കൂടെ മിന മുസ്ദലിഫയുടെ ഇടയിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ان الحمد والنعمه لك والملك لا شريك لك تلبيه ചൊല്ലി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേറെ ഒരു വിഭാഗം ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുകയാണ് വേറെ ഒരു വിഭാഗം ദിക്റിലാണ് നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കുന്നു അല്ലാഹുവിന്റെ സ്മരണയിലാണ് ഹജ്ജിന്റെ ഒരു രംഗം ആലോചിക്കൂ അത് അഷ്റഫുൽ ഖൽഖിന്റെ കൂടെയുള്ള ഹജ്ജ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭക്തിയായിരിക്കും അത് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുന്നു ഹബീബായ നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ തൊട്ടടുത്ത് മഹാനായ ഫളു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനുണ്ട് ഫളു ഇബ്നു അബ്ബാസ് ഹബീബായ നബി തങ്ങളുടെ ഇളാപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് എന്നിവരുടെ സഹോദരൻ ഫളു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ തൊട്ടടുത്ത് ഒട്ടകത്തിന്റെ അരികത്തുണ്ട് ഓരോരുത്തരും വന്ന് നിബിധങ്ങളോട് പലതും ചോദിച്ചു പോകുന്നുണ്ട് ഹബീബിനോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബായ നിബിധങ്ങളുടെ അരികത്തേക്ക് ഒട്ടകത്തിന്റെ അരികത്തേക്ക് വന്നു ഞങ്ങളുടെ നേരെ മുമ്പിൽ വന്ന് തങ്ങളോട് ചോദിച്ചു യാ അല്ലാഹുവിന്റെ റസൂലേ എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു നബിയേ എന്റെ വാപ്പയാണെങ്കിലോ വൃദ്ധനായ ആളാണ് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നബിയെ എന്റെ പിതാവിന് പകരം ഞാൻ ഹജ്ജ് ചെയ്താൽ മതിയോ എന്ന് ഹബീബിനോട് മസ്അല ചോദിക്കാൻ വന്ന ഗോത്രത്തിലെ ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ഫളു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടടികത്തുണ്ട് നബി തങ്ങളുടെ ഇടതുഭാഗത്താണ് ആ പെണ്ണ് ചോദിക്കുന്നത് ഫളു റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വലതുവശത്ത് അവിടുത്തെ കൈകൊണ്ട് ഫളു തങ്ങളുടെ മുഖം നബി തങ്ങൾ കൈകൊണ്ട് മറച്ചു വെക്കുകയും ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഫളു റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു നബിയേ എന്തേ അങ്ങന്റെ മുഖം തിരിക്കാൻ കാരണം സംഭവം നടക്കുന്നത് ഹജ്ജിന്റെ വേളയിലാണ് നിബിധങ്ങൾ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് റഅയ്തു ശാബ്ബൻ വഫതാ
ഫലം ആമിന ശൈത്താന അലൈഹിമാ. ഞാനൊരു യുവാവിനെയും ഒരു യുവജിയെയും കണ്ടു, അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പിശാച്ച് വരുമെന്നെനിക്ക് പേടി തോന്നിയപ്പോഴാണ് ഫതുലേ നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം കാണരുത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഷോപ്പിംഗ് മാളിൽ നടന്ന സംഭവമല്ലെന്ന് അറിയണം, അറേബ്യയിലെ ഉഖാദിലോ റീ മജാസിലോ നടന്ന സംഭവമല്ല, ഹജ്ജിൽ നടന്ന സംഭവമാണ്. ഹജ്ജിന്റെ ആത്മീയത, ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആത്മീയത എത്ര വലുതാണ്. എന്നിട്ട് പോലും ഹജ്ജിന്റെ സമയത്ത് പോലും യുവാവായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖസഅമി ഗോത്രത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരിയുടെ സൗന്ദര്യമോ മുഖമോ കാണുമ്പോൾ അവർക്കിടയിൽ പിശാച്ച് വരുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിക്കാൻ കാരണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യ ജീവിതങ്ങളിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഹറാം കയറി വരുമ്പോൾ, ഹറാമിന്റെ പിക്ചറുകൾ വരുമ്പോൾ, വീഡിയോ വരുമ്പോൾ മുഖം തിരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് പിശാച്ച് നമ്മളെ പിശാച്ചിന്റെ വഴിക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടല്ലയോ. മഹാനായ ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ പിശാച്ച് അല്ലാഹുവിനോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു, സൂറത്തുൽ അഅ്റാഫ്. ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവിനോട് പിശാചിന്റെ അഹങ്കാര നിർഭരമായ അഹങ്കാരം നിറഞ്ഞ വർത്തമാനമാണിത്. ആദം നബിയുടെ മക്കളുടെ അരികത്തേക്ക് ഞാൻ വരും, അവരുടെ മുമ്പിലൂടെ, അവരുടെ പിറകിൽ നിന്ന് വരും, അവരുടെ വലത് ഭാഗത്ത് നിന്ന് വരും, ഇടത്ത് നിന്ന് വരും. അങ്ങനെ അവരാരും അല്ലാഹുവേ നിനക്ക് നന്ദിയുള്ളവരാവരുത് എന്ന് കരുതി ഞാൻ അവരെ പഴപ്പിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ. അതുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ വെളിച്ചം കൊടുത്താൻ നമ്മുടെ ശരീരം നമ്മൾ നിയന്ത്രിക്കൽ അനിവാര്യമാണ്. സ്വശരീരത്തിന്റെ നിയന്ത്രണത്തിലൂടെയാണ് ആത്മീയതയിലേക്ക് നടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ ഖല്ല ബസറഹു അൻ മഹാസിനി ഇംറാഅത്തിൻ വഹുവ ഖാദിറുൻ അലാ അൻ യൻറ ഇലൈഹാ ഔറസഹുല്ലാഹു ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി. ഇമാം ബുഖാരി തരിച്ച ഹദീസാണിത്. മൻ, ഏതെങ്കിലും ഒരുത്തൻ, ഖല്ല ബസറഹു, ആരെങ്കിലും അവന്റെ കണ്ണ് ചിമ്മുകയാണെങ്കിൽ, അൻ മഹാസിനി ഇംറാഅത്തിൻ, ഒരു പെണ്ണിന്റെ ശരീര സൗന്ദര്യം കാണാൻ അവസരമുണ്ടാകുമ്പോൾ, വഹുവ ഖാദിറുൻ അലാ അൻ യൻറ ഇലൈഹാ, ഒരു പെണ്ണിന്റെ പച്ചയായ ശരീരം കാണാൻ അവന് സാധിക്കുമെന്നിരിക്കെ ഒരാൾ അവന്റെ കണ്ണു ചിമ്മിയാൽ, നോക്കണം, എങ്ങനെയുമാവാം, ചിത്രമോ വീഡിയോയോ അല്ലാതെയോ ലൈവോ എങ്ങനെ ആവട്ടെ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണാൻ ഒരാൾക്ക് അവസരമുണ്ടാവുകയും അതവൻ നോക്കുന്നത് മറ്റാരെങ്കിലും അവനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവനറിയാം, അവൻ ആസ്വദിക്കാൻ കഴിയുമെന്നിരിക്കെ ആരെങ്കിലും അതിലേക്ക് നോക്കാതെ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ എനിക്ക് മാപ്പു തരണേ എന്ന് പറഞ്ഞ് ഒരാൾ തന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ, ഔറസഹുല്ലാഹു ഈമാനാ, ആ കണ്ണ് നിയന്ത്രിച്ചതിന് പകരം അള്ളാഹു അവന് ഈമാൻ കൊടുക്കും, ഒരു ഈമാൻ കൊടുക്കും. എങ്ങനത്തെ ഈമാൻ? യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, ഹൃദയത്തിനുള്ളിൽ അവന് ആ ഈമാനിന്റെ മധുരം അറിയാൻ കഴിയും. അങ്ങനത്തെ ഈമാൻ അള്ളാഹു അവന് നൽകും.
അനാവശ്യമായ ചിത്രങ്ങൾ കാണുമ്പോൾ അവനുണ്ടാകുന്ന മധുരം പിശാച് നൽകുന്ന മധുരമാണ്. എന്നാൽ ഈമാൻ കൊണ്ട് അല്ലാഹു മധുരം നൽകും. കണ്ണുകളെ നിയന്ത്രിച്ചാൽ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ കണ്ണു ചിമ്മണം എന്ന് പറയൂ. അങ്ങ് പറഞ്ഞാൽ അവര് കണ്ണു ചിമ്മുന്നവരാണ്. അവരോട് വ്യഭിചരിക്കരുത് എന്ന് പറയണം. പ്രേമം കാരണം ജീവനൊടുക്കിയ എത്രയോ ആളുകളുണ്ട്. പ്രേമം കാരണം ജീവിതം നശിച്ചു പോയ എത്രയോ മഹാന്മാരുണ്ട്. മഹാന്മാരായി വന്നവര് ജീവിതത്തിൽ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഉണ്ടാക്കി വെച്ച എല്ലാ നന്മയുടെ ഗോപുരങ്ങളും തകർന്നടിഞ്ഞുപോയ എത്ര ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. ഒരു അറാബിയെ സംബന്ധിച്ച് പറയാറുണ്ട്, അദ്ദേഹത്തിന് തന്റെ അടിമ പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിനെ വളരെ ഇഷ്ടമായിരുന്നു അത്രേ. അറാബി മരുഭൂമിയിൽ ആടുകളെ മേച്ചു നടക്കുന്ന ഒരാൾ. ആട്ടിൻപറ്റങ്ങളുമായി പോകുന്നു, ചെറിയൊരു ടെന്റ് കെട്ടും. ആ ടെന്റിൽ തന്റെ അടിമ പെണ്ണിനെ അവിടെ ഇരുത്തും. അവളിങ്ങനെ നോക്കി ആസ്വദിക്കുന്ന തനിക്ക് അനുവദിക്കപ്പെട്ട തന്റെ അടിമ പെണ്ണ്. അങ്ങനെ ഒരു ദിവസം അറാബി വല്ലാണ്ട് സ്നേഹിക്കുന്ന ഈ പെണ്ണ് മറ്റൊരു ആട്ടിടയനുമായി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ഇവളെ നോക്കുന്നതും ഇവൾ അവനെ നോക്കുന്നതും കണ്ടപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമെടുത്ത് നെഞ്ചത്ത് കുത്തി ആ പെണ്ണിനെ കൊല ചെയ്തിട്ടുണ്ട് ഒരു അറാബി. അയാൾ പിന്നെ പാട്ട് പാടാൻ തുടങ്ങി. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുത്തിയെ പിന്നെ മറ്റൊരാൾ എങ്ങനെ നോക്കും? അയാളുടെ മനസ്സിൽ കടന്ന ഈ പ്രേമം കാരണം സ്വന്തം അടിമ പെണ്ണിനെ തന്റെ കുന്തം കൊണ്ട് കൊലപ്പെടുത്തിയ ഒരു അറാബിയെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ ചുണ്ടുകളോട് എന്റെ ചുണ്ടുകൾ ചേർന്ന് വെച്ച് എനിക്ക് മതിയായില്ല. പക്ഷേ അവളുടെ ചുടു നിണം കൊണ്ട് ചോര കൊണ്ട് മണ്ണ് നനഞ്ഞു പോയല്ലോ. എന്റെ കണ്ണുനീർ അവളുടെ കവിൾത്തടത്തിലൂടെ ഇപ്പൊ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ച മയ്യത്തിനെ കുറിച്ച് ഇയാൾ പാടാൻ തുടങ്ങി. പ്രേമം തലക്കടിച്ചപ്പോൾ അയാളുടെ മനസ്സിന് തോന്നിയത് മറ്റൊരു അന്തുലിസിയൻ സ്പെയിനിൽ കഴിഞ്ഞുപോയ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജാരിയ വളരെയധികം അയാൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അടിമ പെണ്ണ്. അന്ന് അടിമ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവരാണ്. ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല ലോകത്ത്. കഴിഞ്ഞ 150 വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായം ലോകത്ത് പാടെ നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നാണ് പണ്ഡിതപക്ഷം ഇരിക്കട്ടെ. അപ്പോ ആ പെണ്ണിനെ ഇദ്ദേഹം ഇങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അന്തുലുസിയൻ ഭരണാധികാരി, ഒരു സ്പാനിഷ് സ്പെയിൻകാരനായ ഒരു മുസ്ലിം ഭരണാധികാരി. ഞാൻ അവളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവള് പൊട്ടിച്ചിരിച്ചു. ആ ചിരിച്ചപ്പോ ഒരു തമാശ രൂപേണ ഒരു മുന്തിരി അവളുടെ വായിലേക്ക് ഇയാൾ എറിഞ്ഞുകൊടുത്തു. ആ മുന്തിരി തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി ആ പെണ്ണ് മരിക്കുകയാണ് ഉണ്ടായത്. ആ പെണ്ണ് മരിച്ചപ്പോ ഇയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവള് മരിച്ചു എന്ന്. ഇയാൾ കരയാൻ തുടങ്ങി. ആ പെണ്ണിന്റെ ശവശരീരത്തിന്റെ അരികത്ത് നിന്നു. 3, 4, 5 ദിവസം അവൾ എണീക്കണം, അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ ഇരുന്നുവെന്ന അവസാനം ആളുകൾ വന്ന് അദ്ദേഹത്തെ ബോധിപ്പിച്ചു, ഇല്ല ഇവള് മരിച്ചു പോയിരിക്കുന്നു എന്ന്. ആ സങ്കടം കാരണം ജീവിതം കണ്ണുനീർ കൊണ്ട് കടിച്ചു തീർത്ത് ഒരു അന്തുലിസിയൻ ഭരണാധികാരി ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ പഴയകാല ചരിത്രങ്ങൾ. പുതിയ കാല സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അറിയുന്നത് അതിലേറെ അപകടമാണ്. മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗൗരവത്തോടുകൂടെയാണ് കണ്ണുകളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത്. കുല്ലുൽ ഹവാദിസി മബ്ദഹാ മിനൻ നളരി
ومعظم النار من مستصغر الشرر كم نظرة فتكت بقلب صاحبها فتك السهام بلا قوس ولا وتر يسر مقلته ما ضر مهجته لا مرحبا بسرور عاد بالضرر ارتغرب ما يركب بديان كل الحوادث مبداها من النظر എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം തുടക്കം ഒരു കാഴ്ചയാണ്. ഒരു പ്രാവശ്യം കാണലാണ്, കല്യാണത്തിന് ചെന്നപ്പോ, മംഗലത്തിന് ചെന്നപ്പോ കണ്ടു, ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടു, മോളിൽ വെച്ച് കണ്ടു, അവിടെ വെച്ച് കണ്ടു, കോളേജിൽ വെച്ച് കണ്ടു, കാഴ്ചയാണ്, കാഴ്ച തന്നെയാണ് പ്രശ്നം. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ഒരു ഫ്ലെയിം കൊണ്ടാണ്, ചെറിയ ഒരു ഒരു വളരെ ചെറിയ തീപ്പൊലി കൊണ്ടാണ്. അതുകൊണ്ട് കാട്ടു തീ തടയുക എന്ന് പറഞ്ഞ് നോ സ്മോക്കിംഗ്, എന്തേ ഒരു വീടിക്കുറ്റി മതിയാവും ഒരു കാടിന് തീ പിടിക്കാൻ. ചെറിയ ഒരു തീപ്പൊലി മതി വലിയ തീയായി മാറാം. ഒരു നോട്ടത്തിലൂടെയാണ് വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നത്. അമ്പോ വില്ലോ ഇല്ലാതെ അമ്പ് തറക്കുന്ന പോലെ പ്രേമത്തിൽ അകപ്പെട്ട ആളുകളുടെ നെഞ്ചിലേക്ക് എത്ര കൂരമ്പുകളാണ് വന്ന് തറച്ചിരിക്കുന്നത്. അവന്റെ കണ്ണിനെയാണ് അവൻ സന്തോഷിപ്പിക്കുന്നത്, എന്നാൽ അവന്റെ റൂഹ് പടക്കുകയാണ്. കണ്ണിന് ആനന്ദമുണ്ട്, പക്ഷേ ആത്മാവ് റൂഹ് അവിടെ പടക്കുകയാണ്. ആത്മാവ് സന്തോഷിക്കുമ്പോഴും റൂഹ് പടക്കുകയാണ്. റൂഹിന് നഷ്ടമായി വരുന്ന, ആത്മാവിന് നഷ്ടമായി വരുന്ന ഒരു ആനന്ദം കൊണ്ട് എന്തു ലാഭം എന്ന് ചോദിച്ച കവിവചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആത്മനിയന്ത്രണം അനിവാര്യമാണ്. സ്വഭാവ ഗുണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. ബഹജത്തുൽ മജാലിസ് അല്ലാമൽ അന്തുലിസിയുടെ പ്രഗത്ഭമായ കിതാബാൻ. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് വലിയ കൗതുകം തോന്നിപ്പോയി. അന്ന് പ്രേമമുണ്ട്, പക്ഷേ പ്രേമത്തിനൊക്കെ ഒരു തരത്തിൽ മാന്യതയുണ്ടായിരുന്നു. അന്നത്തെ പ്രേമം എന്ന് പറഞ്ഞ അറബികളുടെ ഹുദലി പ്രേമം എന്ന് പറയും. ബനു ഹുദൈൽ ഗോത്രക്കാർ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, അവളുമായിട്ട് ചായ കുടിക്കാൻ പോവുക, കോഫി ഷോപ്പ് കറങ്ങി ബൈക്ക് മപിച്ചു പോവുക, ഈ പരിപാടിയൊന്നുമില്ല. അവൾ ആട്ടിടയന്മാരുടെ കൂടെ ആടുമേയാൻ വേണ്ടി വരുമ്പോ ദൂരെ നിന്ന് അവളെ നോക്കുന്നു, അവളെ പറ്റി കുറെ കവിത പാടുന്നു, അവൾ അവനെ പറ്റി കുറെ കവിത പാടുന്നു, അങ്ങനെ രണ്ടാളും മരിച്ചു പോകുന്നു. ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടുമുട്ടാത്ത പ്രേമങ്ങളാണ് ലൈല മജ്നൂനിന്റേത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവർ കണ്ടിട്ട് പോലില്ല. ഇന്ന് അങ്ങനെയാണോ? കോളേജിന്റെ മുമ്പിൽ എടുത്ത് കൊണ്ടുപോകല്ലേ, വീട്ടിൽ നിറക്കി കൊണ്ടുപോവല്ലേ, കറക്കി കൊണ്ടുവരല്ലേ, എവിടേക്കൊക്കെ പോകുന്നത്? പ്രേമത്തിന് ഒരുതരം മൃഗീയമായ സ്വഭാവം കൈവന്ന കാലമാണിത്. അന്ന് അങ്ങനെ ഇല്ല. പ്രേമം അതുപോലെയുള്ള സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ മഹാനായ അല്ലാമൽ അന്തുലിസി അവരുടെ ബഹജത്തുൽ മജാലിസിൽ പറഞ്ഞൊരു വാക്ക്, പഴയകാലത്തെ പ്രേമം ഒരു ഇരുത്തവും ഒരു നോട്ടവുമായിരുന്നു. അവര് ആടിനെ മേക്കുമ്പോ അവളെങ്ങനെ നോക്കും, ചിലപ്പോ ഇരുന്ന് രണ്ട് വർത്തമാനം പറഞ്ഞേക്കും. അതായിരുന്നു അന്നത്തെ പ്രേമം. എന്നാൽ ഇന്ന് അമ്മൽ യൗം, ഇന്ന് ഇത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇത് ഒരു പെണ്ണിനോട് പ്രേമം തുടങ്ങുന്നവർ അഹദഹ അവളെ
തൊടുകയും എടുക്കുകയും ثم قبلها ചുംബിക്കുകയും ثم جهدها ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും كانما اشهد على نكاحها അബൂ ഹുറൈറ നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടുണ്ട് തോന്നി പോകും അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ ഹറാമിന്റെ ബന്ധങ്ങളെ ഹലാൽ വൽക്കരിക്കുന്ന രീതി കണ്ടു നോക്കൂ എന്ന് അല്ലാമൽ അന്തുലുസി വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലഘട്ടത്തെ നിരൂപിക്കുകയുണ്ടായിട്ടുണ്ട് നോക്കണം ഇബാദത്ത് മുഅ്മിനീങ്ങളെ നിസ്കാരത്തിൽ മാത്രമല്ല ഇബാദത്ത് നോമ്പിൽ മാത്രമല്ല ഇബാദത്ത് മനസ്സിലാവുന്നത് ഒരു തിന്മയുടെ സാഹചര്യത്തിലേക്ക് എത്തി ആ തിന്മയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് അല്ലാമ ഇബ്നുൽ ജൗസിയുടെ അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് ആ സംഭവത്തിന്റെ ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്നുണ്ട് സുലൈഖാ ബീവിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ഇന്നഹു റബ്ബി അഹ്സന മസ്വായി അല്ലാഹു എന്നോട് ഒരുപാട് നന്മ ചെയ്തവനാണ് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ആ ദുഷിച്ച ഒരു പ്രവൃത്തിയിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്മാറുമ്പോൾ എത്ര വലിയ അത്ഭുതമാണ് യൂസുഫ് നബി ആ നാട്ടുകാരനല്ല കനാൻകാരനാണ് ജോർഡാനിലാണ് ഉള്ളത് 2000 കിലോമീറ്റർ ഇപ്പുറം ഈജിപ്തിലാണ് അതും അടിമയായിട്ട് തറവാടുള്ള വിവാഹിതനല്ല എന്നാൽ ചെറുപ്പക്കാരനാണ് നാട്ടുകാരും ആ നാട്ടിലില്ല എന്നിട്ട് പോലും ഞാനത് വ്യഭിചാരത്തെക്കാളും നല്ലത് ജയിലിൽ പോയി കടക്കലാൻ എന്ന് പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാം ആ ചരിത്രം അങ്ങനെ വിവരിച്ചപ്പോ ഇബ്നു ഖയ്യിം തങ്ങൾ പറയാ ഇവിടെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന അടിമത്വം വ്യക്തമാകുന്നത് ഇവിടെയാണ് ഹറാമിന്റെ സമ്പാദ്യം വേണ്ട എന്ന് പറയും ഒരു ലോട്ടറി അടിച്ചാൽ നമ്മൾ പിടിച്ച് ഹലാലാക്കി എടുക്കും അവിടെയാണ് അടിമത്വം കാണേണ്ടത് നിസ്കരിക്കുന്നത് മാത്രമല്ല ഇബാദത്ത് ഇബാദത്ത് തിന്മകളുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കത് വേണ്ടെന്ന് വെക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണോ അല്ലയോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നശിച്ച വാളുകളും പരാജയപ്പെട്ടവരും എങ്ങനെ പരാജയപ്പെട്ടു എന്നല്ല ഇന്ന് നോക്കേണ്ടത് ഇന്ന് രക്ഷപ്പെടുന്നവർ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ഈ കാലഘട്ടം അങ്ങനെയാണ് നശിക്കാൻ എളുപ്പമാണ് പക്ഷെ ജയിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ വിജയിക്കണം നമ്മൾ നമ്മുടെ നഫ്സിനോട് പടപൊരുതിയാൽ നമ്മെ പരാജയപ്പെടുത്താൻ ആരെ കൊണ്ടും കഴിയില്ല നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ കൊല്ലാത്ത ഒരു വിഷമത്തിൽ കുടുങ്ങിയ സ്വഹാബിയാണ് മക്കയിൽ നിന്ന് അടിമകളെ മുസ്ലിമീങ്ങളായവരെ മക്കയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിലേക്ക് മക്കക്കാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്ന മഹാനായ സ്വഹാബി മർഹദ് ഇബ്നു അബി മർഹദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഒരുപാട് വഴിവിട്ട ജീവിതം കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആരാധനയും വണക്കവും ഒരേ ഒരുത്തനായ അള്ളാഹുവിന് മാത്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഹബീബിന്റെ കൂടെ ഈമാൻ സ്വീകരിച്ചു വന്ന സ്വഹാബിമാർ മർഹദ് ഇബ്നു അബി മർഹദ് റളിയല്ലാഹു തആല അൻഹു അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലായിരുന്നപ്പോൾ അനാഖ് എന്ന് പറയുന്ന ഒരു പെണ്ണുമായി പ്രേമത്തിലായിരുന്നു സൂറത്തുൻ നൂറിലെ ചില ആയത്തുകൾ ഇറങ്ങാൻ കാരണമായ സംഭവമാണിത്
ഹബീബായ നബിതങ്ങളുടെ സഹാബിമാർ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്ത് ദീനിന് ചെയ്യുമായിരുന്നു. മർസദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ദീനിന് ചെയ്യുന്ന ഖിദ്മത്ത് മക്കയിലേക്ക് പോകും. മദീനയിൽ നിന്ന് ആഴ്ചയിലല്ലര മാസത്തിലൊരിക്കൽ ഇത്രേ കഴിയൂ, 10 ദിവസം ഇങ്ങോട്ടെടുക്കും, 10 ദിവസം അങ്ങോട്ടെടുക്കും നടന്നെത്താൻ. മക്കയിലെത്തിയാൽ മുസ്ലിമീങ്ങളായ അടിമകളുണ്ടവിടെ. ആ അടിമകളെ അവിടുത്തെ യജമാനന്മാര് ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ അടിമകളെ ആരാരും കാണാതെ പാതിരാവിൽ ചങ്ങലകൾ അഴിച്ചു കൊടുത്ത് മോചിപ്പിച്ച് മദീനയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഖുറൈശികൾ അങ്ങനെയാണ്. ഹബീബായ നബിതങ്ങളുടെ സ്വഹാബിമാരെ ഖുറൈശികൾ മദീനയിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാറുണ്ട്. സ്വഹാബിമാരെ തട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഹബീബായ നബിതങ്ങളുടെ കാലഘട്ടം മക്കയിൽ നിന്ന് ഒരു സംഘം ഖുറൈശി ചെറുപ്പക്കാർ വന്ന് ഹബീബായ നബിതങ്ങളുടെ സകാത്തിന്റെ മുതലുകളിൽ പെട്ട ഒട്ടകങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒട്ടകങ്ങളെയും ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളെയും കൂട്ടത്തിൽ ഒരു പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കൊണ്ടുപോയ ഒട്ടകങ്ങളിൽ ഹബീബിന്റെ ഒട്ടകമുണ്ട്, കസ്വ എന്ന് പറയുന്ന ഹബീബിന്റെ ഒട്ടകവും ഉണ്ടായിരുന്നു. ആ പെണ്ണ് എങ്ങനെയോ വഴിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ആ പെണ്ണ് അവളെ തടി രക്ഷപ്പെടുത്തി. പക്ഷേ ആട്ടിടയന്മാരെയും ഒട്ടകത്തെയും കൊണ്ടവർ കടന്നു കളഞ്ഞു. സ്വഹാബിമാർ അന്ന് ഭീഷണിയിലാണ്. പക്ഷേ മർസദ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹു മക്കയിൽ ചെന്ന് മുസ്ലിമീങ്ങളായ നിരപരാധികളായ പാവങ്ങളായ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രഹരങ്ങൾക്കിരയാവുന്ന അടിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന നിരപരാധികളായ പാവങ്ങളെ ചങ്ങല അഴിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു മിർസദ് ഇബ്നു അബി മിർസദ് റളിയല്ലാഹു അൻഹു. അന്നൊരു രാത്രി മക്കയിലേക്ക് വന്നു. എല്ലാവരും ഉറങ്ങുകയാണ്. ഖുറൈശികൾ അറിഞ്ഞാൽ മിർസദിന്റെ തല പോകും. അവരുടെ അടിമകളെയാണ് രക്ഷപ്പെടുത്തുന്നത്. ഒരു മതിലിന്റെ താഴെ മിർസദ് റളിയല്ലാഹു അൻഹു പാദം പതിഞ്ഞും മെല്ലേ ഇരിക്കുകയാണ്. ചെറിയ നിലാവെളിച്ചമുണ്ട്. ആ നിലാവെളിച്ചത്തിൽ ആരോ ഒരു പെണ്ണ് ആ വഴിക്ക് വരുന്നത് മിർസദ് റളിയല്ലാഹു അൻഹു കാണുന്നു. അത് പണ്ട് പരിചയക്കാരിയായിരുന്ന അനാഖായിരുന്നു. അനാഖ് എന്നത് ഇദ്ദേഹത്തിന്റെ കാമുകയാണ്. പഴയ കാലത്ത് അനാഖ് ചോദിച്ചു, അമിർഹദു മിർഹദാണോ? ഒന്നും വേണ്ടിയില്ല. അവൾ ഉറക്കെ ചോദിച്ചു, അമിർഹദു മിർഹദാണോ? മിർസദേ, നിങ്ങൾ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ താമസിച്ചു പോകണം. അവളോട് മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഉണ്ട്, ഞാനൊരു മുസ്ലിമാണ്. വല്ലാഹു ഹറമ സിനാ, വ്യഭിചാരം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അനാഖേ, ഞാനതിനില്ല. അവള് പറഞ്ഞു, നീ എങ്ങാനും വന്നില്ലെങ്കിൽ ഞാനിവിടെ വെച്ച് പോവും, ഞാനിവിടെ ബഹളം വെക്കും, നീ അടിമകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയും, നിന്നെ പിടിക്കും ആളുകൾ. അദ്ദേഹത്തിന് പറയാം, പറയാൻ കഴിയുമായിരുന്നു, എന്നാൽ ആവട്ടെ എന്ന്. ഇല്ലല്ല, നീ വേണ്ടത് വിളിച്ചു പറഞ്ഞോ, ഞാൻ വ്യഭിചാരത്തിലേക്കില്ല എന്ന്. കൂരിരുട്ടിൽ നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ ഒരു വഴിയിടുക്കിൽ വെച്ച് മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം ഖൽബിനുള്ളിൽ കിടന്ന ഈമാനിന്റെ വെളിച്ചമാണ്. വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും കടന്നു വന്ന് അന്യരുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്കവരോട് ഇങ്ങനെ ഈമാനിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെയെങ്കിലും പിന്തിരിപ്പിക്കാൻ സാധിക്കേണ്ടതായിരുന്നു. അനാഖയെ നീ വിളിച്ചു പറഞ്ഞോളൂ. അവൾ ഉറക്കെ വിളിച്ചു കൂവി, ഇതാ നിങ്ങളുടെ അടിമകളെ ഇവിടുന്ന് കെട്ടയച്ചു കൊണ്ടുപോകാൻ വ്യർത്ഥത വന്നിരിക്കുന്നു. എല്ലാരും ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. മിർസദ് റളിയല്ലാഹു അൻഹു ഓടി. ഓടിയിട്ടൊരു പാറയുടെ, ഒരു തോട്ടത്തിലെ പാറയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു. രാത്രിയാണ് ഇതൊക്കെ സംഭവം. അവരോടി വന്നു, മിർസദ് എന്നവരെ കാണുന്നില്ല. അവർക്ക് സംശയം തോന്നി, വല്ല ഗുഹയിലും പോയിട്ടുണ്ടാവോ?
മിസ്സാ നിങ്ങൾ പറയാ അവര് മൂത്രമൊഴിച്ചു എന്റെ ദേഹത്തേക്ക്. ഞാൻ ഉണ്ടാകുന്ന വിചാരിച്ച ഗുഹന്റെ ഉള്ളിലേക്ക് വരാൻ അവർക്ക് പേടി. അവർ ഗുഹാമുഖത്ത് നിന്ന് എന്റെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചു. എന്റെ ദേഹം ആകാശത്തിൽ ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരുന്നു. അവര് വിചാരിച്ചു ഞാൻ എവിടെയോ വാനിഷ്ഡ്, കിട്ടൂല എന്ന് വിചാരിച്ചു. അവർ തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോ ഞാൻ എന്റെ വസ്ത്രം താഴെ ഒരു അരുവിയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. നീ എന്ത് ചെയ്യും? എന്നാ പിന്നെ തടി കിട്ടിയല്ലോ രക്ഷപ്പെടാം എന്നല്ല, ദീനിനൊരു ഖിദ്മത്ത് ഞാൻ ചെയ്യുകയാണ്. ആ പാവങ്ങളായ അടിമകളെ എനിക്ക് രക്ഷപ്പെടുത്തണം. വീണ്ടും പോയി അങ്ങോട്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഓടി രക്ഷപ്പെട്ടതാണ്. ശത്രുക്കളൊക്കെ പോയി എന്ന് കണ്ടപ്പോ രാത്രിയാണ്, ഇനിയും നേരം പുലർന്നിട്ടില്ല. തിരിച്ചുപോയി. താൻ വാക്കുകൊടുത്തിരുന്ന അടിമയെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് നടക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനല്ലേ, ചിന്തകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തേക്ക് ചെന്നു. മിർസദ് ഇബ്നു അബി മിർസദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സദസ്സിലേക്ക് ചെന്നു. അനാക്കെന്ന സുന്ദരിയായ മക്കാരിയായ പെണ്ണിനോടുള്ള പ്രേമം മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പണ്ടെന്നോ ഉണ്ടായിരുന്നത് മാഞ്ഞു പോവാനിരിക്കെ ഈ ഒരു കൂടിക്കാഴ്ചയില്ലത് പൂർവോപരി ശക്തിപ്പെട്ടിരിക്കുകയാണ്. യാ അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അഅൻഖിഹു അനാഖാ അതസവ്വജുഹാ, അനാഖിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ നബിയെ, അനാഖിനെ ഞാൻ വിവാഹം ചെയ്തോട്ടെ നബിയെ എന്ന് ഹബീബായ നബി തങ്ങളോട് കൂടി ആലോചന നടത്തി. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ മക്കളും ചെറുപ്പക്കാരും ഇതറിയണം. പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളിൽ ഇതുപോലെയുള്ള വൈകല്യങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവനവന്റെ പാരന്റ്സിനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന വിധം പാരന്റ്സ് ഒരു അവയർനെസ് ഉള്ളവരായിരിക്കണം. ഒന്ന് അതില്ലെങ്കിൽ അവർ വല്ല കൗൺസിലിങ്ങിനും അവിടെയും ഇവിടെയും പോയി അതൊരു പക്ഷേ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറിയേക്കും. മുത്തനബി തങ്ങളോട് ഹബീബിനോട് ചെന്ന് സംശയം ചോദിച്ചു, തങ്ങളോട് കൂടിയാലോചിച്ചു. ഇതുപോലെ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ ദീനീ ജ്ഞാനമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളായ പണ്ഡിതന്മാരോട് ആലിമീങ്ങളോട് ഈ വിഷയത്തിൽ എന്താണ് പരിഹാരമെന്ന് ചോദിച്ചു പഠിക്കണം. മിർസദ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഅൻകിഹു അനാഖൻ അതസവ്വജുഹാ, നബിയേ ഞാൻ ഈ അനാഖിനെ കല്യാണം കഴിക്കണോ, നബിയേ ഞാൻ നിക്കാഹ് ചെയ്യണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മിർസദ് മിർസദേ ഹറമല്ലാഹു സിനാ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നല്ലേ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയതല്ലേ. അപ്പൊ പിന്നെ ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹി അൻകിഹുഹാ, നബിയേ ഞാൻ അവളെ വിവാഹം ചെയ്യാം, വിവാഹം ചെയ്യാം. ഫഅൻസലല്ലാഹു തബാറക വതആല, ആ സംഭാഷണത്തിന് മറുപടിയായി ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ വഹി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. നസലല്ലമീനു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം മറുപടിയുമായി ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. ആയത്തിറങ്ങുകയാണ് സൂറത്തുൻ നൂറിലെ മൂന്നാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. مرثديه നിന്റെ വിഷയത്തിൽ ആയത്തിറങ്ങിയിരിക്കുന്നു, മിർസദേ കേട്ടോളൂ, എന്താണ് അള്ളാഹുവിന് പറയാനുള്ളതെന്ന്. الزاني لا ينكح الا زانيه او مشركه വ്യഭിചാരം ചെയ്യുന്ന ഒരു പുരുഷൻ തന്നെ പോലെ വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ മുസ്ലിമല്ലാത്തവളെയോ ആണ് വിവാഹം ചെയ്യുന്നത്. വസ്സാനിയതു, വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്,
വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് അവളെപ്പോലെ വ്യഭിചാരം കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവനോ ആയിരിക്കും. ഇത് മുഅ്മിനീങ്ങൾക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ് എന്ന് അല്ലാഹു ആയത്തിറക്കുകയാണ്. ഒരുപക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം ആവുന്നതോടുകൂടെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, പക്ഷേ അവർ മുശ്രിക്കീങ്ങളായിരിക്കേ പറ്റില്ല. മുസ്ലിമാണ് എന്നാൽ വ്യഭിചാരം തുറന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, തൗബ ചെയ്ത് മടങ്ങാത്തവർ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാതെ പലരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആണും പെണ്ണും അവർ തമ്മിലാണ് യോജിക്കുന്നത്. സജ്ജനങ്ങൾക്ക് വ്യഭിചാരികൾ യോജിക്കുകയില്ല, അവർക്ക് അവർ വിവാഹം ചെയ്യുക പാടില്ല എന്ന് അള്ളാഹു ആയത്തിറക്കി. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു, നബിയേ മദിനബിയേ അനാഫുസ്ലിമല്ല, അവൾ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറുമല്ല, അവൾ പലരുമായും ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ്, എനിക്കവൾ വേണ്ട നബിയെ, അള്ളാഹു ഹറാമാക്കിയെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിന്നത് പറിച്ചു മാറ്റിയ സുഹാബിയാണ്, പ്രേമത്തിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെട്ട സുഹാബിയാണ് മിർസദ് ഇബ്നു അബി മിർസദ് റളിയല്ലാഹു തആല അൻഹു. ഇതിലൊക്കെ എത്രയോ പാഠങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങളുമായി വരുന്നു. പ്രശ്നങ്ങൾ നമ്മൾ വിവരമുള്ള ആളുകളുമായി കൺസൾട്ട് ചെയ്യണം, ഏത് ചെറുതും വലുതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വന്ന ഒരു വിഷയം മഹാനായ ഹന്ദലത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയമായിരുന്നു. ഹന്ദല റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഹന്ദല റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഈമാൻ തുടിക്കുകയും, എന്നാൽ വീട്ടിലേക്ക് ചെന്ന് മക്കളുമായി കളിക്കുമ്പോൾ, കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകൾ മങ്ങിപ്പോവുകയും ചെയ്തപ്പോ, നമുക്കും അങ്ങനെയാണല്ലോ. ഒരു എലിമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോഴുള്ള ഒരു തക്വ, ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, വീട്ടിലെത്തിയാൽ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ഇത് കാപട്യമാണ്, ഞാൻ കപട വിശ്വാസിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ആദ്യമായി ഹന്ദല റളിയല്ലാഹു അൻഹു പറയുന്നതിന്, സിദ്ദീഖേ സിദ്ദീഖേ ഞാൻ മുനാഫിഖായോ എന്ന് പേടിക്കുകയാണ് സിദ്ദീഖ്. എന്തേ ഹന്ദല, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പൊ പറഞ്ഞു, സിദ്ദീഖേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഈമാനും എന്തെന്നില്ലാത്ത ആവേശവും, സ്വർഗലോകം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു പോന്നാൽ ആ ചിന്തകൾ വരുന്നില്ലല്ലോ നമ്മുടെ മനസ്സിന്. ഈമാനിന്റെ പ്രഭ മങ്ങുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് എന്റെ ഈമാൻ ദുർബലമാണ്, ഞാൻ മുസ്ലിമല്ല എന്നെനിക്ക് പേടിയാവും സിദ്ദീഖേ എന്ന് മഹാനായ ഹന്ദല റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. സിദ്ദീഖ് എന്നവരെ പറഞ്ഞു, ഹന്ദല, നമ്മുടെ ഹൃദയങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഹബീബ്, തബീബുൽ ഖുലൂബ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഹബീബിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, നബിയേ ഇതാണ് ഞങ്ങളുടെ വിഷയം. എന്താ വിഷയം? നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷയം തന്നെ. പള്ളിയിലിരിക്കുമ്പോ നല്ല ഭക്തിയാണ്, റോട്ടിൽ ഇറങ്ങിയത് പറ്റുന്നില്ല. ഒരു ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോ നല്ല ഈമാനാണ്, പക്ഷെ പുറത്തിറങ്ങുമ്പോ ഇത് കിട്ടുന്നില്ല. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്ന് പേടിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം വന്ന് പറയുന്നു. തങ്ങൾ ചോദിച്ചു, ഹന്ദല എന്താണ് നിങ്ങളുടെ വിഷയം? ഹന്ദല തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാൻ മുനാഫിഖായി പോയി എന്ന് തോന്നുന്നു നബിയേ. തങ്ങൾ ചോദിച്ചു, വമാദാക്, എന്തേ പറ്റിയത്? മുനാഫിഖോ, എന്ത് പറ്റി? അപ്പൊ പറഞ്ഞ മറുപടി, ഇന്നാ നകൂനു ഇൻദക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അങ്ങയുടെ കൂടെ സദസ്സിലിരിക്കുമ്പോൾ
تحدثنا عن الجنة والنار عن نرغت كرچم سرغت كرچم نيانغل كبرن يدرم فترق قلوبنا نيانغل هرده يتنون للپیڑی ورم هرده يملول ماوم حتى كأنها رأي عين أمامنا سرغوم نرغوم کنل کانون نبول نيانغل كتونم نبیه പക്ഷേ അങ്ങയുടെ വാദ കഴിഞ്ഞാൽ അങ്ങയുടെ ദർസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഫഇദാ ഖറജ്നാ മിൻ ഇൻദിക് ഇമാം ബുഖാരി തിരിച്ച ഹദീസാണ് ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നബിയേ ലഅബ്ന സുബിയാൻ വആഫസന നിസാ ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ ഞങ്ങളുടെ മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ ഫനസീനാ കസീറ ഇതൊക്കെ ഞങ്ങൾ മറക്കുകയാണ് നബിയേ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാഫിഖാണ് എന്ന് പറഞ്ഞത് ഞാൻ നിസ്കരിക്കാൻ വൈകി പോകുന്ന നബി എന്ന് പറഞ്ഞിട്ടല്ല നിസ്കാരം ഖലാഗുന്നുണ്ട് നോമ്പ് ഖലാഗുന്നുണ്ട് പലിശ ഞാൻ തിന്നുന്നുണ്ട് ഇതൊന്നുമല്ല പരാതി മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മങ്ങിപ്പോകുന്നുണ്ട് ഹബീബിന്റെ ഹദ്റത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മളൊക്കെ എന്താ പറയാ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ട സമയമാണ് നമ്മൾ നന്നായാൽ ബാക്കി എല്ലാ വിഷയങ്ങളും അല്ലാഹു നമുക്ക് നന്നാക്കി തരും അല്ലാഹു നമുക്ക് സ്വാലിഹീങ്ങളിൽ പെടാൻ തൗഫീഖ് നൽകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹംദല വല്ലാഹി യാ ഹംദല ഹംദല നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ സ്വർഗവും നരകവും കണ്ണിൽ കാണുന്ന പോലെ എന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷവും നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈ വന്ന് സലാം പറഞ്ഞ് കൈപിടിക്കുമായിരുന്നു അത് കുറച്ചു നേരം ചിരിയും കുറച്ചു നേരം കരച്ചിലും ജീവിതം അങ്ങനെയല്ലേ തങ്ങളുടെ വാക്ക് നോക്കാം വല്ലാഹി യാ ഹംദല ലൗ അന്നകും ഇദാ ഫാറഖ്തുമൂനി തഖൂലൂന അലാ മിസ്ലി മാ അൻതും അലൈഹി ഇൻദി എന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി പോയാലും എന്റെ സദസ്സിൽ ഇരിക്കുന്നത് പോലോത്ത ഈമാൻ നിങ്ങൾക്കുണ്ടാവുകയായിരുന്നുവെങ്കിൽ ലസ്വാഫഹത്തുകുമുൽ മലായിക ഫീ തുറുഖുകും വഫുറുഷികും നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങൾ പോകുന്ന വഴികളിലും അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് വന്ന് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു മുഴു സമയവും അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കൈപിടിച്ച് സലാം പറയും ഫീ തുറുഖിക്കും വഫുറുഷിക്കും നിങ്ങൾ കിടന്നുറങ്ങുന്ന ഇടങ്ങളിലും നിങ്ങളുടെ വഴികളിലും അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയും വലാകിൻ യാ ഹംദല സാഅതും വസാഅ ഹംദല കുറച്ചു നേരം ചിരിയും കുറച്ചു നേരം കരച്ചിലും അങ്ങനെ ജീവിതം അങ്ങനെയല്ലോ അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് മഹാനായ നമ്മുടെ കൽബ് നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് അല്ലാഹുവിനെ സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഒന്ന് എഴുന്നേറ്റുന്ന സ്വലാത്ത് ചൊല്ലാൻ പ്രയാസമില്ലെങ്കിൽ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نورك صلوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്ക് എന്തെങ്കിലും സഹായിക്കണം ബക്കറ്റിലൂടെ നമ്മുടെ ദാറുസലാം വെളുത്തങ്കടിയുടെ പ്രവർത്തനത്തിലേക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സ്ഥാപനത്തിനുണ്ട് അപ്പോ ഒരു സ്ലിപ്പ് നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പൊ നൽകും അവര് ബക്കറ്റുമായി വരുമ്പോഴേ ഒരു സ്ലിപ്പ് കൂടെ തരും നിങ്ങളത് സ്വീകരിക്കുക എല്ലാവരും ഇൻഷാഅല്ലാഹ് എന്തെങ്കിലും കഴിയുന്ന സഹായം ബക്കറ്റിൽ തൊടുക്കുകയും ആ സ്ലിപ്പിൽ ഒന്ന് രേഖപ്പെടുത്തി കൊടുത്താൽ ഇൻഷാഅല്ലാഹ് നമ്മുടെ വോളണ്ടിയർമാർ
സാധനത്തിന്റെ നടത്തിപ്പിലേക്കോ സ്ഥലമെടുത്ത ചെലവിലേക്കോ കൊടുക്കാവുന്ന രീതിയിൽ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് സഹകരിക്കണം. അല്ലാഹു അമീൻ യാ റബ്ബൽ ആലമീൻ. സമയം നിസ്താറായോ? പത്ത് മണിയാകുമ്പോഴേ. മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു. പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന ഒരു വചനമാണ്. മൻ തറക ശൈഅൻ ലില്ലാ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാളും ഖൈറായത് അല്ലാഹു നമുക്ക് പകരം തരും. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ ചരിത്രമാണ്. ഖുർആൻ സൂറത്ത് യൂസഫിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഉദാത്തമായ മാതൃക മാ കാന ഹദീസൈഫ്തറാ, ഇത് കളവല്ല, ഇത് അസംഭവ്യമായ കാര്യങ്ങളല്ല ഈ പറയുന്നത്, സംഭവിച്ച ചരിത്രത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണെന്ന് ശുദ്ധമായ ഖുർആൻ. നമ്മൾ ചരിത്രത്തിൽ ഹിജറ 635 നീങ്ങുകയാണ്. ഹിജറയുടെ 7-ാം നൂറ്റാണ്ട്, ഒരു 7 നൂറ്റാണ്ടിന്റെ പിറകിലോ നമ്മൾ ഓടുകയാണ്. അന്ന് നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, അൽ മലിക്കുൽ മുദഫർ. അൽ മലിക്കുൽ മുദഫർ കാന മലികൻ ആദിലൻ, നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹമാണ്. പരിശുദ്ധ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലായ അൽ ഹബീബിന്റെ മൗലീദ് പാരായണവും ഹബീബിന്റെ മദഹ് പറയലും അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന നീതിമാനായ ഹിജറ 635 മരണപ്പെട്ട അൽ മലിക്കുൽ മുദഫർ, മുദഫർ രാജാവ്. മുദഫർ രാജാവ് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഗവർണറാണ്. അന്ന് ഒരു മലിക്ക് അല്ലെങ്കിൽ ഒരു ഖലീഫ, പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഗവർണർമാർ, അങ്ങനെയാണ് അന്നത്തെ ഭരണം. അങ്ങനെ ഒരു അമീർ, അന്നത്തെ ഭരണാധികാരി, ഒരു അമീർ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ഒരേ ഒരു മോളാണുള്ളത്. ആ മോൾക്ക് കിട്ടേണ്ട സമ്പത്തുണ്ട്, ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്, ഒരേ ഒരു മോളാണ്. ആ മോളെ ബാക്കിയാക്കി മുദഫർ രാജാവിന്റെ ഒരു ഗവർണർ മരിച്ചു പോകുന്നു. ആൾക്ക് ആൺകുട്ടികളില്ല, ആകെ ഒരു മോള്, ഒരേ ഒരു മോള്. തന്റെ പിതാവിന്റെ മരണശേഷം ആ സ്ഥാനത്തേക്ക് വന്ന ഗവർണർ ഈ മോൾക്ക് കിട്ടേണ്ട അർഹമായ സമ്പത്ത് ഒന്നുപോലും കൊടുക്കാതെ, ഒരു സമ്പത്തും കൊടുക്കാതെ, ഒന്നും കൊടുക്കാതെ ഈ പെണ്ണിനോട് അതിക്രമം ചെയ്തിരിക്കുകയാണ്. ഈ പെണ്ണ് ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരറിഞ്ഞാണ് ജീവിക്കുന്നത്. ഒരു കാലത്ത് സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഈ മോൾക്ക് ഇന്ന് ജീവിക്കാൻ ഉണക്കറൊട്ടിയും പച്ചവെള്ളവുമാണുള്ളത്. ഉണക്കറൊട്ടിയും പച്ചവെള്ളവും. ആ പെണ്ണിന്റെ സങ്കടം തീർക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോ ഒരു പ്രായമായ ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ വിഷയം ഞാൻ നീതിമാനായ രാജാവ് മുദഫറിനോട് ചെന്ന് പറയാം, അദ്ദേഹം അതിന് പരിഹാരം കാണും. നീതിമാനായ ഭരണാധികാരിയാണല്ലോ മുദഫർ, അദ്ദേഹത്തോട് ചെന്ന് പറയാം. ആ രാജാവിനോട് ചെന്ന് ഈ വൃദ്ധയായ ഉമ്മ, വൃദ്ധയായ ഉമ്മ ചെന്ന് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ ഗവർണർ മരണപ്പെട്ടപ്പോ അയാളുടെ ഏക പുത്രി, ആ പുത്രിക്ക് കിട്ടേണ്ട എല്ലാ സമ്പത്തും ഒന്നുപോലും കൊടുക്കാതെ തടഞ്ഞു വെച്ച പിൻഗാമിയുണ്ട്. ആ മോളിപ്പോൾ വളരെ യാതനയിലും വേദനയിലുമാണ്. നിങ്ങളോട് നേരിട്ട് വന്ന് പരാതി പറയാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് അവസരം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അവരുടെ പരാതി ഞാൻ സ്വീകരിക്കാം, അവരോട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ ഉമ്മ ആ പെണ്ണിനെയും കൊണ്ടുവരുന്നു രാജാവ് മുദഫറിന്റെ മുമ്പിലേക്ക്. അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഒരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന രാജാവാണ്. ആ പെൺകുട്ടി വന്ന് ചെറുപ്പക്കാരിയാണ്.
അവരുടെ മുഖത്തെ നിഖാബ് ഉയർത്തി രാജാവ് ചോദിച്ചു, ഇവൾ ഗവർണറുടെ മോള് തന്നെയാണോ? കൂടെയുള്ള ആളുകളോട് സാക്ഷി പറയാൻ പറയും. ഒരന്ന് പാസ്പോർട്ട് ഇല്ല, ഒരാൾ ഐഡന്റിറ്റി കാണിക്കാൻ ആധാറൊന്നുമില്ല. അത് എന്ത് ചെയ്യും? ഈ ആളെ നിങ്ങൾ അറിയുമോ എന്നാണ് ചോദിക്കുക. അപ്പൊ കൂട്ടത്തിലുള്ള ആളുകൾ അതെ, ഇത് ഇന്ന ആളിന്റെ ആളിന്റെ മോളാണ് എന്ന് സാക്ഷി പറഞ്ഞാൽ പിന്നെയാണ് ബാക്കി തുടർ നടപടിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ആൾ ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പെൺകുട്ടി അറിയുമോ? അപ്പൊ അവര് പറഞ്ഞു, ഇത് ഗവർണറുടെ മോള് തന്നെയാണ്. രാജാവിന് പോലും അത്ഭുതം തോന്നിപ്പോയി. അത്യപൂർവമായ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണിത്. ആ പെൺകുട്ടിയോട് രാജാവ് പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ മുഖമക്കനെ താഴ്ത്തിയിടൂ. നിഖാബ് ഉയർത്തിയിരുന്നു, അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്. രാജാവ് പറഞ്ഞു, നിങ്ങളുടെ മുഖം താഴ്ത്തിയിടുക, നിഖാബ് താഴ്ത്തുക. കാരണം ആ സൗന്ദര്യത്തിൽ ഒരുപക്ഷെ രാജാവിന്റെ മനസ്സ് പോലും പതറുമോ എന്ന് അദ്ദേഹം പേടിച്ചുപോയി. ഖലീഫ മലിക് രാജാവ് മുദഫർ ചോദിച്ചു, മാ ഹാജതുകി, പെണ്ണെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവര് കാര്യം പറഞ്ഞു, ഇന്നാലിന്റെ ഗവർണർ എന്റെ സമ്പത്ത് മുഴുവനും അപഹരിച്ചിരിക്കുകയാണ്. എന്റെ പിതാവിന് ഞാനല്ലാതെ ഒരു മോളില്ല, മകനായിട്ടും മോളായിട്ടും ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. വഹറമനീ ദാലിക്കൽ മാൽ, ആ സമ്പത്ത് എനിക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സമ്പത്ത് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി രാജാവിനെ സഹായിക്കണം. ഉടനെ തന്നെ രാജാവ് ഉത്തരവിറക്കി, ആ പെൺകുട്ടിയുടെ എല്ലാ സമ്പത്തും തിരിച്ചു കൊടുക്കണം, എല്ലാം തിരിച്ചു കൊടുക്കണം. ആ സമ്പത്ത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ രാജാവ് പറഞ്ഞു, വല്ലാഹി, രാജാവിനോട് പെണ്ണ് പറയാണ്, വല്ലാഹി ഐഷു അലാ ഖിസരി ഖുബ്സിൻ വഅതറസഖു മിനൽ നഖ്ശ് അലാ കുഫൂഫിൻ നിസാ. ഞാനിപ്പോ ജീവിക്കുന്നത് പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് എംബ്രോയിഡറി ചെയ്തിട്ടും ഉണക്കറൊട്ടി തിന്നിട്ടുമാണ് രാജാവേ. ഇത് കേട്ടപ്പോ ആ രാജാവിന് വലിയ മനസ്സലിവ് തോന്നി. ആയിരക്കണക്കിന് ദീനാറുകൾ അപ്പോഴേ അവരുടെ കൈകളിൽ ലഭിച്ചു. അപ്പൊ ഈ ഉമ്മ ഇച്ചിരി വിളവുള്ള ഉമ്മയാണ്. രാജാവ് ഇവളെ നോക്കി, ഇവളെ കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഈ ഉമ്മയല്ല വൃദ്ധയായ ഈ പെണ്ണ്, ഇടനിലക്കാരി ബ്രോക്കറായി വന്ന പെണ്ണ് രാജാവ് മുദഫറിനോട് ഒരു വാക്ക് പറഞ്ഞു. അയ്യാ അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, ഈ രാത്രി ഈ പെൺകുട്ടി ഇവിടെ താമസിച്ചാൽ എന്താ? നിങ്ങൾക്ക് അവളോട് വേണമെങ്കിൽ വർത്തമാനം പറയാം, ഒന്ന് പരിചയപ്പെടാം, നാളെ പോയാ പോരെ. ഈ രാത്രിക്ക് രാത്രി ഇവൾ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടല്ലേ? ഇവിടെ താമസിച്ചാലോ കൊട്ടാരത്തിൽ എന്ന് ചോദിച്ചു. അതൊരു ഫിത്നയാണ്, ഒരു ഫസാദിന്റെ വഴിയൊരുങ്ങുകയാണ്. പക്ഷേ അല്ലാഹു തൗഫീഖ് നൽകിയ ആള് ഹബീബായി നിബിദങ്ങളോട് വളരെ പിടിപ്പുണ്ടായിരുന്ന ഹബീബിന്റെ മൗലിദ് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതറി കൊടുത്തിരുന്ന, വാരി കൊടുത്തിരുന്ന മലിക് മുദഫർ രാജാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹം പറയാൻ, ആ വൃദ്ധയായ പെണ്ണ്, ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയെ എന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അതേ കുഴപ്പമില്ല എന്ന് പറയാൻ തോന്നിപ്പോയി. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കും പെൺമക്കളുണ്ട്. ഈ പെൺകുട്ടി എന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയും ഒരു വേള പിശാച് എന്റെ തലയിൽ വരികയും ചെയ്ത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലോ എന്റെ പെൺമക്കൾക്ക് അതിന് പകരം എന്റെ പെൺമക്കൾ അനുഭവിക്കേണ്ടി വരും. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി പരിപാലിച്ചു പോരേണമേ, നിങ്ങളുടെ പ്രായമായ ഉമ്മയോട് ഉപ്പയോട് സ്നേഹത്തോട് പെരുമാറേണമേ, എന്നാൽ തബറുഖും അബ്നാഉകും, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് തിരിച്ച് നന്മ ചെയ്യും. തഇഫുലകും അസ്വാജുകും, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശ്രദ്ധിക്കണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചാരം ചെയ്യാതിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഓർമ്മ വന്നു മുദഫർ രാജാവിന്. അദ്ദേഹം ആ നിമിഷം പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളൂ, അവളുടെ സമ്പത്ത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ വഴിയും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിക്കോളൂ, ഇവിടെ താമസിപ്പിക്കരുത്. അതൊരു രാജാവിന് പറയാൻ കഴിയുന്നത് ഈമാനിന്റെ വലുപ്പം, ഈമാനിന്റെ ഘനമാണത്. ഇന്നൽ ഇൻസാന ലയതുഗാ അർ റആഹു സ്തഗ്നാ,
മുതലാളിമാരായ ആളുകൾ, സമ്പത്തുള്ള ആളുകൾ, അവർ തിന്മ ചെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും മനുഷ്യന്മാർ അതിക്രമങ്ങൾ ചെയ്യും, അതിരുവിട്ട് പ്രവർത്തിക്കും, തിന്മകളിലേക്ക് പോകും. തന്റെ കയ്യിൽ കാശുണ്ട് എന്ന് കണ്ടാൽ, അതല്ലേ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നത്, കയ്യിൽ കാശുണ്ട്, ഞാൻ പൈസക്കാരനാണ്, എനിക്ക് എന്ത് വിചാരിച്ചാലും നടക്കും, അങ്ങനെ തോന്നിത്തുടങ്ങുമ്പോൾ മനുഷ്യരിൽ നിന്ന് തുകയാൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുന്ന അപകടങ്ങൾ ഉണ്ടാകും. അതാണ് മലിക് മുദഫർ രാജാവ് ഇവിടെ പേടിച്ചത്. അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്, അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. അലാമാ തനൂഹി അവരുടെ കിതാബുണ്ട്, അൽ ഫറജ് ബഅദ ശിദ്ദ, ഒരുപാട് ചരിത്രങ്ങൾ നിരത്തിവെച്ച മനോഹരമായ കിതാബാണ് അൽ ഫറജ് ബഅദ ശിദ്ദ, അലാമ തനൂഹിയുടെ. അതിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരന്റെ കഥ പറയുന്നുണ്ട്. ഈ കച്ചവടക്കാരൻ കറുകറുത്ത ആളാണ്, വളരെ ശരീരം ഇരുണ്ട നിറമുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികത്ത് ഒരു അതിഥി വന്നപ്പോ, വീട്ടിലേക്ക് വന്നപ്പോ, ശരീരം വളരെ കറുകറുത്ത ഈ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ മക്കളാണെങ്കിലോ വളരെ സുന്ദരന്മാരായ വെളുവെളുത്ത മക്കളും. അപ്പൊ അയൽവാസി ഈ അതിഥി ചോദിച്ചു തന്റെ കൂട്ടുകാരനോട്, ഈ കൂട്ടുകാരനല്ല അതിഥിയായി വന്നിരിക്കുകയാണ്, വഴിവക്കിൽ കടന്നതാണ്, അല്ല ഇത് നിങ്ങളുടെ മക്കളാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കറുത്തിട്ടും നിങ്ങളുടെ മക്കൾ ഇങ്ങനെ വെളുത്തിട്ടും, അതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവരുടെ ഉമ്മ അഫ്രഞ്ചിയ, അവൾ ഫ്രഞ്ചുകാരിയാണ്, അവൾ യൂറോപ്യനാണ്, ഞാൻ ആഫ്രിക്കക്കാരനാണ്, പക്ഷെ അവളുടെ ഉമ്മ ഒരു യൂറോപ്പുകാരിയാണ്, അഫ്രഞ്ചിയ, അവളിൽ എനിക്കുണ്ടായ മക്കളാണ്. അതിനൊരു കഥയുണ്ട്, ചോദിച്ചിരിക്കുക, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ കഥ പറയുകയാണ്. അദ്ദേഹം ഡ്രസ്സ് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്, ടെക്സ്റ്റൈൽസ് ഷോപ്പ് നടത്തുന്ന ആളാണ്. ഒരുപാട് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഇടത്താണ് ഷാമിലാണ് അവരുടെ കച്ചവടം നടക്കുന്നത്. ഒരു പ്രായമായ ഉമ്മയും ഒരു പെണ്ണും അവിടെ വരുന്നു കച്ചവടത്തിലേക്ക്. കച്ചവട സ്ഥാപനം കാണാൻ വേണ്ടി സൂഖിലേക്ക് വന്നതാണ്. സൂഖിലേക്ക് വരുമ്പോ നിറയെ കാശ് അവരുടെ കയ്യിൽ കാണും, അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ കച്ചവടക്കാർ സ്വാഭാവികമായും കസ്റ്റമറെ നോക്കും, അവരെ കാണും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരി പെണ്ണും അവളുടെ കൂടെ ഒരു വൃദ്ധയായ പെണ്ണും അവര് വന്നു, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കച്ചവടക്കാരന് അതീവ സൗന്ദര്യമുണ്ടായിരുന്ന ഈ പെണ്ണിനെ കണ്ണുകൊണ്ട് അദ്ദേഹം നോക്കിപ്പോകുന്നു. ഈ നോക്കുന്നത് പ്രായമായ ഉമ്മയല്ല, ആ ഒരു വൃദ്ധയായ പെണ്ണ് കാണുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അവള് ചെറുപ്പക്കാരി മുന്നോട്ട് നടന്നു പോയപ്പോ ഈ ഉമ്മ തിരിച്ചു വന്ന് കച്ചവടക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ പെണ്ണിനോട് സ്നേഹം തോന്നിയോ? അദ്ദേഹം പറഞ്ഞു, അവൾ സൗന്ദര്യമുള്ളവളാണ്, അവളുടെ കൂടെ ഒരു ദിവസം താമസിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു. ആ പറ്റും, എനിക്ക് 100 ദീനാർ തന്നാൽ മതി. 100 ദീനാർ എന്നാ പിടിച്ചു വന്നു പറഞ്ഞു. 100 ദീനാർ കൊടുത്തു. ഈ പെണ്ണ് വഴിവിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, അല്ലെങ്കിൽ അന്ന് അവൾ ജീവിതത്തിന്റെ പച്ചയായ കരാള ഹസ്തങ്ങളെ കുറിച്ച് അവൾക്കറിയില്ല. ഈ പെണ്ണ് ചെന്ന് അവളോട് പറഞ്ഞു, ഇതാ നിനക്ക് 100 ദീനാറാ തരുന്നത്, ഇദ്ദേഹത്തിന്റെ കൂടെ നീ ഇന്ന് അന്തി ഉറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് താമസിക്കാൻ, അവിടെ ഒരു റൂമിൽ അവർ താമസിക്കുന്നു. ആ രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ കച്ചവടക്കാരൻ പറയാണ്, യാ അല്ലാഹ്, പടച്ചവനെ, അൻത ഹറംത സിന, നീ വ്യഭിചാരം ഹറാമാക്കിയല്ലോ, പടച്ചവനെ, നീ വ്യഭിചാരം ഹറാമാക്കിയതല്ലേ, ഞാൻ ഈ റൂമിൽ ഉറങ്ങില്ലെന്ന് പറഞ്ഞ് ആ പെണ്ണ് വന്ന് കിടന്ന റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടുന്നു, പുറത്തു നിന്ന് പോയി താമസിക്കുക. നേരം വെളുത്തു. ആ ഉമ്മ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ പെണ്ണിനോട് ചോദിച്ചു, അവളെ പറഞ്ഞു, അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയതാണ്, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് മണ്ടത്തരമാ ചെയ്തത്? 100 ദീനാർ സ്വർണ നാണയം തന്ന് നിങ്ങൾക്ക് ഒരവസരം ലഭിച്ചിട്ട് വേണ്ടെന്ന് വെച്ചോ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ പിശാച് മന്ത്രിക്കുകയാണ്, നീ എന്തിനു നഷ്ടപ്പെടുത്തി?
എന്തിനു നീ ഒരവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇനിയും ഒന്ന് ആലോചിക്കണോ? ഒരു റൗണ്ട് കൂടെ പരിശോധിക്കാം, ഒരു പരീക്ഷണം കൂടെ. ഇന്ന് രാത്രി കൂടെ 100 ദീനാർ, ദീനാർ സ്വർണ നാണയമാണ്, ദിർഹം വെള്ളി നാണയമാണ്, 100 ദീനാർ ഈ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. രണ്ടാമത്തെ ഒരു രാത്രിയും അവരൊരുമിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോ അള്ളാഹുവിന് ഓർമ്മ വന്നു, പടച്ചവനെ, ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടിയുമായി ഞാൻ എന്റെ ഈമാനിനെ അടിയറ വെച്ചുകൊണ്ട് വ്യഭിചരിക്കണമോ റബ്ബേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, ولمن ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان. ഉടമസ്ഥനായ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്ത് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് തിന്മയിൽ നിന്ന് പിന്മാറിയാൽ അവർക്ക് അള്ളാഹു രണ്ട് സ്വർഗം കൊടുക്കും, ഒന്നുകിൽ രണ്ടും ആഖിറത്തിൽ, അല്ലെങ്കിൽ ജന്നത്തും ഫി ദുനിയ വജന്നത്തും ഫിൽ ആഖിറ, ദുനിയാവിൽ സ്വർഗതുല്യമായ ജീവിതവും ആഖിറത്തിൽ ഒരു സ്വർഗവും എന്നൊക്കെ ഈ ആയത്തിനർത്ഥമുണ്ട്. അദ്ദേഹം അന്നും രാത്രി ഇറങ്ങിയോടി. മൂന്നാമത്തെ ദിവസവും ആ ഉമ്മ ഇദ്ദേഹത്തെ പഴിചാരി പറഞ്ഞു, നീ എന്ത് മണ്ടനാണ്, 200 ദീനാറല്ലേ നിനക്കിപ്പോ നഷ്ടമായത്. അപ്പോഴേക്കും പിശാച്ച് വീണ്ടും ഒന്നുകൂടെ ഒരു റൗണ്ട് കൂടെ നീ ഒന്ന് നോക്ക്. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ സംഭവിച്ചുകൊണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് പറഞ്ഞു, ഇല്ല എനിക്കത് സാധ്യമല്ല, വീണ്ടും പിന്മാറി. പക്ഷേ ഈ ഉമ്മ പിന്നാലെ കൂടുകയാണ്. ആ കാശ് കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോൾ സ്വന്തം കച്ചവട സ്ഥാപനം വിൽക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. കച്ചവട സ്ഥാപനം വിറ്റു. ആ വിറ്റ കാശിലെ വലിയൊരു തുക ഈ പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈമാൻ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈമാൻ ആ നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഈമാൻ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിന ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹു പറയുന്നുണ്ട്, തഖ്വയുള്ള ആളുകളെ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ, അവർക്ക് എന്തെങ്കിലും ഒരു തിന്മയിലേക്കുള്ള ലാഞ്ചനയുണ്ടായാൽ തദക്കറു, അവരെ പെട്ടെന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർക്ക് കണ്ടുകൊണ്ട് യാഥാർത്ഥ്യം കാണാൻ കഴിയും, അവര് പിന്തിരിയും. സത്യത്തിൽ ഇദ്ദേഹം പിന്തിരിഞ്ഞതാണ്. ഉമ്മയോട് പറഞ്ഞു, ഇല്ല ഞാനില്ല. അദ്ദേഹം ആ അങ്ങാടിയിൽ നിന്ന് ഓടുകയാണ് ഉണ്ടായത്. ഞങ്ങൾ പറയാറുണ്ട് ടൗണുകളെ കുറിച്ച്, സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കുന്ന സ്ഥലമാണ് അങ്ങാടികളെന്ന് മാർക്കറ്റുകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത ചിന്തകൾക്കൊക്കെ മക്കൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നത്. അങ്ങനെ കറങ്ങിത്തിരിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ, വഴിതെറ്റുന്ന വഴികൾ ആഗ്രഹിക്കുന്നവർ ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ സൂഖുകൾ, അങ്ങാടികൾ, ടൗണുകൾ. നിബിധങ്ങൾ പറയുന്നു, പിശാച്ച് അവന്റെ കൊടി പിടിക്കുന്ന സ്ഥലമാണ് അങ്ങാടികൾ, ഷോപ്പുകൾ. അദ്ദേഹം പിന്മാറി കേട്ടോ, പിന്മാറി. വല്ലാത്തൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹം പറയാ, എനിക്ക് എന്റെ കച്ചവട സ്ഥാപനം നഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ജോലിയുമായി ഏർപ്പെടുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ രാജാവിന്റെ ഒരു ഒരു പ്രതിനിധി സൂക്കിലേക്ക് വന്ന് ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നു. അവിടെ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്, ഈ സൂക്ക് രാജാവുമായുണ്ടായ ഉടമ്പടിയിൽ ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ ഈ സൂക്കിൽ മുഴുവൻ ആളുകളും അവനവന്റെ സാധനം എടുത്ത് ഒഴിഞ്ഞു കൊടുക്കണം, രാജാവ് ഇത് മച്ചന്തോ ആക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, ഈ നേരത്ത് വിറ്റാൽ ആരും കാശ് തരില്ല, എനിക്കൊരു നല്ല സമയം, എന്റെ കച്ചവട സ്ഥാപനം വിൽക്കാൻ കഴിഞ്ഞു, ആ പൈസ ഞാൻ മറ്റിടത്ത് ഹറാമിൽ കൊണ്ടുപോയി വെച്ചു, ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ഹറാം ചെയ്തില്ല, എന്നാലും എനിക്ക് ലാഭമുണ്ടായല്ലോ, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് ഞാൻ അടിമകളെ വിൽക്കുന്ന ജോലിയിലാണ്. അങ്ങനെ
അവിടുത്തെ രാജാവിന് ഒരു അടിമപ്പെണ്ണിനെ വേണമെന്നും അന്നൊക്കെ യുദ്ധം നടക്കാൻ കുരിശുദ്ധം നടക്കുന്ന സമയമാണിത്. ഈ സംഭവം നടക്കുന്നത് ക്രൂസേഡ്സ് കുരിശുദ്ധം നടക്കുന്ന സമയമാണ്. ഷാമിലും ഫലസ്തീനിലും തുർക്കിയുടെ ഭാഗങ്ങളിലും സിറിയയിലും ഒക്കെ വ്യാപിച്ചു കിടന്ന ആ ഒരു കുരിശു സമരം കുരിശുദ്ധം നടന്ന നേരം ഒരുപാട് അടിമകളുണ്ടാകും. നോക്കണം, അടിമകൾ എന്ന് പറയുന്നത് അടിമ സ്ത്രീകൾ യുദ്ധത്തിലേക്ക് വരുന്ന, യുദ്ധം ചെയ്യാൻ വേണ്ടി പുരുഷന്മാരുടെ കൂടെ യുദ്ധക്കളത്തിലേക്ക് വരുന്ന പെൺകുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ തോറ്റുപോയ സംഘത്തിന്റെ ആളുകൾ അടിമകളായിട്ട് പിടിക്കപ്പെടും. അവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കണം. ഇസ്ലാം പറയുന്നു ജയിലിലടക്കുന്ന ജയിൽ പുള്ളികൾക്ക് പോലും ഭക്ഷണം കൊടുത്താൽ കൂലിണ്ടെന്ന. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا قرآن برأيه سورة الإنسان ليه ويطعمون الطعام على حبه അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവരെ ഭക്ഷണം കൊടുക്കും. ആർക്ക്? മിസ്കീനൻ, മിസ്കീനന് വയതീമൻ, യതീമിന് ഭക്ഷണം കൊടുക്കും. വഅസീറ, ബന്ദികൾക്കും. ഈ അസീർ കാഫിറുകളാണ്. അന്ന് കാഫിറുകളല്ലാത്ത അസീറുകളില്ല മുസ്ലിമീങ്ങൾക്ക്. ആ അസീറിന്റെ അർത്ഥം ഐ അസീർ, ഐ കാഫിറൻ, കാഫിറായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ എന്ന് അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞു. അതുകൊണ്ട് ചെറുപുള്ളികളോട്, യുദ്ധത്തടവുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറിയത് ഇസ്ലാമാണ്. ഇന്ന് ജയിലറകളിൽ കിടക്കുന്ന നിരപരാധികളായ ആളുകളോട് എത്ര ക്രൂരമായിട്ട് പെരുമാറുന്നു. ഒരു നായയോടാണ് പെരുമാറിയതെങ്കിൽ നായയുടെ സംരക്ഷണ സമിതികളുണ്ട് ലോകത്ത് ഒരുപാട്. അവര് വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയതിനെ ലോകത്തെ കുപ്രസിദ്ധിയുള്ള ജയിലുകളിൽ മനുഷ്യരോട് കാണിക്കുന്ന ചെയ്തികൾ. മൃഗങ്ങളോടാണെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ സർവ സൊസൈറ്റികൾ മുന്നോട്ട് വരും സമരത്തിന്. പക്ഷേ അവിടെ മനുഷ്യരോടാണ്, അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. അതും മുസ്ലിമീങ്ങളായ ആളുകൾ. പരിശുദ്ധ ഇസ്ലാം ബന്ദികളോട് പോലും കരുണ കാണിക്കണം എന്ന് പറഞ്ഞ മതമാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. റസൂലുള്ളാഹി തങ്ങൾ എന്ന ബദറിൽ യുദ്ധ തടവുകാരായി വന്ന ഒരാളുടെ വസ്ത്രം കീറിപ്പറിഞ്ഞ വസ്ത്രമാണ്. തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ യുദ്ധം നടക്കുന്ന കാലമാണ്, അന്ന് യുദ്ധ തടവുകാരുണ്ട്. ഇദ്ദേഹം പറയാൻ, അന്ന് ഞാൻ അടിമ സ്ത്രീകളെ വിൽക്കാറുണ്ട്. അങ്ങനെ രാജാവിന് ഒരു അടിമ സ്ത്രീയെ വേണമെന്ന് പറഞ്ഞു. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ അങ്ങനെ ക്രൂസേഡ് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഒരു കുരിശ് ഒരു ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടിയുണ്ട്. അവളെ ഞാൻ രാജാവിന് വിൽക്കുകയാണ്. രാജാവ് അവളെ കണ്ടു, അദ്ദേഹത്തിന് അവളെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എത്രയാണ് ചോദിച്ചു, ഇതിന്റെ വില എത്രയാണ്? പറഞ്ഞു 1000 ദിനാറാണ്, 1000 സ്വർണ്ണനാണയം. രാജാവ് പരിചാരകരോട് ഇദ്ദേഹത്തിന് 1000 കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ 500 സ്വർണ്ണനാണയമാണ് അപ്പോൾ അവിടെയുള്ളത്. സോറി, 10,000 വില, 5,000, 5,000. 5,000 സ്വർണ്ണനാണയമേ അവിടെ സ്റ്റോക്ക് ഉള്ളൂ, 5,000 കുറവുണ്ട്. ഈ അടിമ പെണ്ണിന് വില 10,000 സ്വർണ്ണനാണയമാണ്, 10,000 സ്വർണ്ണനാണയം. അങ്ങനെ രാജാവ് പറഞ്ഞു, എന്ത് ചെയ്യും? 5,000 ഇവിടെ ഉള്ളൂ, നിങ്ങൾ നാളെ വാ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ യാത്ര പോവുകയാണ്, എനിക്ക് റെഡി ക്യാഷ് ഇപ്പൊ വേണം. പറഞ്ഞു, ഇനി 5,000 കുറവുണ്ട്, വേണമെങ്കിൽ എന്റെ അടിമ സ്ത്രീകളുണ്ട് അവിടെ, അവരിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ 5,000 പകരം നീ കൊണ്ടുപോയിക്കോ. പറഞ്ഞോട്ടെ, എനിക്ക് 5,000 എടുത്തിട്ട് എനിക്ക് 10,000 വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ 8,000 വിളിക്കാൻ പറ്റിയേക്കും. ഞാൻ ചെന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അന്ന് ഞാൻ ഒരുമിച്ച് കിടക്കണം എന്ന് എന്റെ മനസ്സ് പിശാച്ച് പറഞ്ഞ ആ പെൺകുട്ടി അവിടെയുണ്ട്, രാജാവിന്റെ ഈ അടിമ പെണ്ണുങ്ങളിലുണ്ട്. ഞാൻ അവളെ നോക്കി പറഞ്ഞു, എനിക്ക് ഇവളെ മതി എന്ന് പറഞ്ഞു. അവളെ കൊണ്ടുവന്നു, അവൾ കലിമ ചൊല്ലി മുസ്ലിമായി. അവളെ ഞാൻ വിവാഹം ചെയ്തു. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? അവള് പറഞ്ഞു, ഇല്ല. അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പ്, 8-10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ അവള് പോരുമ്പോ അവളുടെ കയ്യിൽ ഒരു ചാക്ക്, ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് നിറയെ ക്യാഷാണ്. ആ ക്യാഷുമായിട്ടാണ് അവള് പോരുന്നത്. അപ്പൊ ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ, നിനക്ക് ഓരോ ദിവസവും 100 ദിനാർ സ്വർണ്ണ നാണയം നൽകുകയും 3-4 ദിവസം നൽകുകയും അത് കഴിഞ്ഞ് എന്റെ കച്ചവട സ്ഥാപനം വിറ്റ കാശും വലിയൊരു തുക നിന്റെ കയ്യിലേൽപ്പിച്ച് നിന്റെ കൂടെ കിടക്കാൻ ഒരുങ്ങുമ്പോ എനിക്ക് അല്ലാഹുവിന്റെ വിളിയാളം ഓർമ്മ വന്ന് ഞാൻ ഇറങ്ങി ഓടിയത് നിനക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, നിങ്ങളാണല്ലേ? പറഞ്ഞത് ഞാനായിരുന്നു.
അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിലും ഖൈറായത് അല്ലാഹു പകരം തരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണിനെ, ഇതേ പെണ്ണിനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവൾ മുസ്ലിമായി, അവൾ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് ജനിച്ച മക്കളാണ് നിങ്ങളെ കാണുന്ന മക്കൾ. ഞാൻ കറുത്തവനാണ്, പക്ഷെ എന്റെ ഭാര്യ അതിസുന്ദരിയായ ഫ്രഞ്ചുകാരിയാണ്. അവളാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് എന്ന് തന്റെ ഗസ്റ്റിനോട് മറുപടി പറയുകയാണ് ഈ കച്ചവടക്കാരൻ. അല്ലാമ തനൂഹി തന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ അൽ ഫർജു ബഅദ ശിദ്ദ എന്ന കിതാബിൽ ഈ സംഭവത്തിന്റെ വളരെ വിശദാംശങ്ങൾ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. മൻ തറഖലില്ല, അല്ലാഹുവിന് വേണ്ടി ഒരു നോട്ടം ഉപേക്ഷിച്ചാൽ ആ നോട്ടത്തിന് പകരം റസഖ ഔറഹു അല്ലാഹു ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബി, ഹൃദയത്തിനുള്ളിൽ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഖത്തു അമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബിമുഹമ്മദിൻ നബിയ, അല്ലാഹു റബ്ബാണെന്നും ഇസ്ലാം എന്റെ മതമാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ റസൂലാണെന്നും ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾക്ക് ഈമാനിന്റെ മധുരമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കത് അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവന്റെ ദീന് ഹബീബായ നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനേക്കാളും എന്തിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടവരാകണം. അത് കൽബിലേക്ക് കയറിയാൽ, ഈമാൻ ഏതെങ്കിലും ഒരു ഹൃദയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ തളർത്തുക ഒരു ശത്രുവിനും സാധ്യമല്ല. ഈമാൻ വേണം. അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഇഷ്ടമാണ്, അവന്റെ ഇസ്ലാമിനെ ഇഷ്ടമാണ്, ഹിജാബ് ഇഷ്ടമാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എനിക്ക് ബഹുമാനമാണ്. അതിനോട് ഹബീബായ നബി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അരുളിയോ അത് ഞാൻ എടുക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിമെങ്കിൽ നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെയാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുമ്മ റസഖ്നാ ഈമാനൻ യുബാശിറു ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. കണ്ണുകൾ, കണ്ണുകളാണ് ഹൃദയത്തിന്റെ ബ്രോക്കർ. കണ്ണാണ്, കണ്ണിലൂടെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത്, ചിന്തകളാണ് കർമ്മങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീനോട്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട്, പെൺകുട്ടികളോട്, കുല്ലിൽ മുഅ്മിനീന കുല്ലിൽ മുഅ്മിനാതി യഗുദ് വകുല്ലിൽ മുഅ്മിനാതി യഗുദ് യഗുദ്ന മിൻ അബ്സാരിഹിന്ന, മുഅ്മിനാത്തുകളോട് പറയണമേ അവരും കണ്ണു ചിമ്മണം എന്ന് പറയണേ നബിയേ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പോലും ഹിജാബിലായിരുന്നു. കണ്ണു കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് പറഞ്ഞുവല്ലോ, ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും മറയിൽ പോയി നിൽക്കണേ, നിങ്ങൾ ഹിജാബിൽ പോയി നിൽക്കണേ. ഇത് പറഞ്ഞപ്പോ ഭാര്യമാര് പറഞ്ഞു, നബിയേ ഈ വന്ന ആൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ, അദ്ദേഹം അഅ്മാ, കണ്ണു കാണാത്ത ആളല്ലയോ. ഖാല അവ അംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേർക്കും കണ്ണുകളില്ലേ എന്ന് തിരിച്ചു ചോദിച്ചിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ആനന്ദമുണ്ടാകും, നോമ്പിന് നമുക്ക് ആനന്ദമുണ്ടാകും, ദിക്ര ചൊല്ലുമ്പോൾ ആനന്ദമുണ്ടാകും. നേരെ മറിച്ച് നമ്മുടെ കണ്ണുകൾ അഴിച്ചു വിടുകയും ദിക്റെപ്പോഴും ദിക്റും സ്വലാത്തുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ദിക്റിന്റെ ആസ്വാദനം കൽബ് കൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം പിശാച്ച് ആദ്യമായി നമ്മുടെ ഉപ്പയും ഉമ്മയുമായ ഹവ്വാ ബീവിയെയും ആദം അലൈഹിസ്സലാമിനെയും കൊണ്ട് ചെയ്തത് അവരവരുടെ ഔറത്തുകൾ പച്ചയിൽ കാണിക്കലായിരുന്നു. സ്വർഗത്തിലെ അരുത് എന്ന് പറഞ്ഞ പഴം മഹാനായ ആദം അലൈഹിസ്സലാം ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹയും ഭക്ഷിച്ചപ്പോൾ അവരുടെ വസ്ത്രം അഴിയുകയാണ് ഉണ്ടായത്. അവരുടെ വസ്ത്രം അഴിയുകയും നഗ്നത കാണപ്പെടുകയും ചെയ്തപ്പോൾ രണ്ടുപേരും സ്വർഗത്തിന്റെ ഇലകൾ എടുത്തുകൊണ്ടുവന്ന് അവരുടെ ഔറത്തുകൾ പുതച്ചു എന്ന് വിശുദ്ധ ഖുർആൻ.
നമ്മുടെ ഉപ്പയെ ഉമ്മയെ നഗ്നനാക്കി കാണിച്ചുകൊണ്ടാണ് നമ്മളോടുള്ള യുദ്ധം പിശാച് തുടങ്ങിയിട്ടുള്ളത്. ആ യുദ്ധം ഇന്ന് ഇന്റർനെറ്റിലൂടെ ചാനലുകളിലൂടെ നമ്മുടെ ഡിവൈസുകളിലൂടെ പിശാച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഫിത്നകളുടെ സാധ്യത കുറവാണ്, ഇന്ന് ഫിത്നകളുടെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ ഈ കണ്ണുകളാണ് നാളെ അല്ലാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ. ഹബീബാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു നിലാവുള്ള രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ ചന്ദ്രനെ നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്നകും സതറൂന റബ്ബകും കമാ തറൂന الخمر ليله البدر 14ാം രാവിലെ ചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങൾക്ക് നാളെ അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുണ്ടാകും. അല്ലാഹു നമുക്ക് അതിനെ ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഫഇരിസ്തതഅതും അല്ലാ തുഗലബൂ അലാ സലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു. അതുകൊണ്ട് നിങ്ങൾ സുബ്ഹി നിസ്കാരവും അസ്ർ നിസ്കാരവും ഈ രണ്ട് നിസ്കാരവും ഒരിക്കലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് അല്ലാഹുവിനെ കാണാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ആ റബ്ബിനെ കാണേണ്ട കണ്ണാണിത്. ആ കണ്ണുകളെ നമുക്ക് മലിനമാക്കാൻ പാടില്ല. ലൈല മജ്നൂൻ പ്രേമിച്ചിരുന്ന രണ്ടാളുകൾ, വകൈഫാ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മജാമിഇ. മജ്നൂൻ പാടുമായിരുന്നു, എന്റെ ലൈലയല്ലാത്ത മറ്റൊരുത്തിയെ ഞാൻ നോക്കിയിട്ട് ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെയാ ലൈലയെ കാണുക, എന്റെ കണ്ണിനെ കഴുകി വൃത്തിയാക്കാതെ ലൈലയെ ഞാൻ കാണണം, പക്ഷേ ലൈല അല്ലാത്തവളെ ഞാൻ നോക്കിയാൽ എന്റെ കണ്ണ് മലിനമാവില്ലേ, പിന്നെ ലൈലയെ കാണണമെങ്കിൽ കരഞ്ഞ എന്റെ കണ്ണ് കഴുകണം എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിച്ച കവിയായിരുന്നു മജ്നു. വകൈഫാ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മജാമിഇ. ഒരു ഭൂമിയിലെ നിസ്സാരമായ പ്രേമിക്കുന്ന ഒരാളിന്റെ വാക്ക് ഇങ്ങനെയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണേണ്ട കണ്ണല്ലേ നമ്മുടെ കണ്ണുകളെ? ആ റബ്ബിനെ കാണേണ്ട കണ്ണുകളെ നമ്മൾ എത്രത്തോളം നിയന്ത്രിക്കണം, എത്രത്തോളം കഴുകണം, എത്ര കരയണം? ഐനാനി ലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾക്ക് അല്ലാഹുവിന്റെ നരകം ബാധകമല്ല, നരകമേൽക്കുകയില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കണ്ണ് ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം, റബ്ബേ നിന്നെ പേടിക്കുന്ന ഖൽബ് നൽകണേ. അല്ലാഹ് ഹബീബായ നബി ദുആയരക്കാൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഐനിൻ ലാ തജ്മഅ വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ ഉപകാരപ്പെടാത്ത ഇൽമ് എനിക്ക് വേണ്ട റബ്ബേ, അല്ലാഹുവേ മതിവരാത്ത മനസ്സ് എനിക്ക് വേണ്ട റബ്ബേ, നിറയാത്ത വയറ് എനിക്ക് വേണ്ട റബ്ബേ, കരയാത്ത കണ്ണും എനിക്ക് വേണ്ട റബ്ബേ, വഖൽബില്ലാ യഖ്ഷ നിന്നെ പേടിക്കാത്ത ഹൃദയവും എനിക്ക് തരരുതേ റബ്ബേ, വദഅവത്തില്ലാ യുസ്തജാബു ലഹാ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും എനിക്ക് തരരുതേ റബ്ബേ. നമ്മളും ദുആയിരിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു بك من نفس لا تشبع ومن قلب لا يخشع ومن نفس لا تشبع ومن عين لا تدمع ومن دعوة لا يستجاب لها. الله സദസ്സിനെ സ്വീകരിക്കട്ടെ, الله നമ്മളെ കബൂലാക്കട്ടെ, الله നമുക്ക് ശുദ്ധരാവാൻ സംശുദ്ധരാവാൻ الله തൗഫീഖ് നൽകട്ടെ.